ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ പറയുക, വൺ പ്ലസ് നോഡിൻ്റെ ഡിസ്പ്ലേ ഇഷ്യൂസാണ്. ഇഷ്യൂസിനെ കുറിച്ച് ചെക്ക് ചെയ്യുക, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയതുകൊണ്ടാണ് ഇതൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തതാണ്. എനിക്ക് ഇൻഡോർ സ്റ്റുഡിയോ ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, അത് ഇപ്പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നടക്കുള്ളൂ. എന്നാൽ സെറ്റ് ചെയ്ത് തരണമെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള അത് ചെയ്യാൻ കഴിയുക. ഇതന്നെ പറഞ്ഞ് 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 കിട്ടിയതാണ് ഇപ്പോൾ ഈ ഒരു 1+ നോഡ്. എനിവേ, അങ്ങനെ ആശിച്ച് മോഹിച്ചെടുത്തൊരു സാധനത്തിന് അവസാനം ഡിസ്പ്ലേ ഇഷ്യൂസ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് വരാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആയി തോന്നി, എനിക്കൊരു സങ്കടമായി തോന്നി. അപ്പോൾ എനിവേ, അപ്പോൾ ഞാൻ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടോയെന്നില്ലേ? അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഇഷ്യൂസൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന ആട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂസൊക്കെ ചെക്ക് ചെയ്തു, അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ചാനൽ ഇതൊരു ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉള്ള വിലയും കൊണ്ട് തന്നെ ഇവിടെ ഇതെടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സൂര്യൻ തലക്ക് മേലെ തന്നെയാണ്. അതിനെ പെട്ടെന്ന് തീർക്കണം ഈ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ 5S. അപ്പോൾ ഒരു ഞാൻ ഒരുപാട് ഇതിൽ കണ്ടത് DSLR ക്യാമറയിലൊന്നും ആ ഒരു എഫക്റ്റ് കാണുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാമറയിൽ ഒരു സാധാ സ്മാർട്ട് ഫോൺ ക്യാമറയിലാണ് അത് കാണുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ഫുള്ളാണ്. ഇതിൽ കളർ വേരിയേഷൻ ഉണ്ട് കേട്ടോ, നല്ല കളർ വേരിയേഷൻ ഉണ്ട്. ഇതിൽ ഞാൻ റെഡാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ വീഡിയോയിൽ യെല്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നല്ല കളർ വേരിയേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ച് നോക്കാം. അപ്പോൾ ഇതിലുള്ളതും നമ്മളൊരു 50% ആക്കി, ഡാർക്ക് മോഡിലാണ് ഫോണിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 50% ഇട്ടിട്ട് നമ്മളൊരു ഹോം അടിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ക്രോമിൽ നമുക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ക്രോമിൽ വൈഫൈ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്തേതിലേക്കൊന്ന് പോലെ തന്നെ സെർഫ് ചെയ്ത് വെച്ചേക്കാം. നമുക്കൊരു ഇത് കിട്ടുമല്ലോ. ഓ ഷിറ്റ് 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 ഷിറ്റ്, ഒന്നുകൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എന്തു പറയാം, ഓക്കെ, നമുക്ക് വേറെ ഫോണിലും നെറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇനി നമുക്കൊന്ന് ഒന്നുകൂടി ട്രൈ ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തേക്കാം. അപ്പോൾ അതാ ഇതിപ്പോൾ 50%. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒരു 25 ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 25 ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ അവസ്ഥ. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് എക്സ്പോഷർ ഒന്ന് ഇതാക്കി നോക്കാം. അപ്പോൾ ഇത് എക്സ്പോഷറും കാര്യങ്ങളൊന്നും കൂടുതലില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇനി ഒന്നും കൂടി നമ്മൾ കുറക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, കോളില്ല, കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൂടിയിട്ടും കുറച്ചിട്ടൊന്നും ഇതിൽ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് പേഴ്സണലി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി പേഴ്സണലി സ്മാർട്ട് ഫോണിൽ കാണുന്നുണ്ടെന്ന് പലരും പറഞ്ഞു. അപ്പോൾ ഇനിവേ അതില്ല, നമ്മളിനി അതൊരു ഒരു 50 ലെവലിലേക്ക് എത്തിച്ചു. എന്നിട്ടും എന്തെങ്കിലും മാറ്റുണ്ടോ? അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ. അപ്പോൾ എനിക്ക് സ്മാർട്ട് ഫോണിൽ ഇത് ഇതുവരെ കണ്ടില്ല, അതുപോലെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിവേ എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി മറ്റുള്ള ഗെയിമിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിവേ നമ്മൾ സെറ്റാക്കുന്ന ആഗ്രഹം. അപ്പോൾ ഇങ്ങനത്തെ 1+ നോഡ് എടുക്കുന്നവർ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് മേടിച്ചിട്ട് ആരും പേടിക്കണ്ട. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിലൊന്നും കാണാൻ തോന്നുന്നില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഇതുവരെ ഇതൊരു ഗ്രീനിഷ് എഫക്റ്റോ അല്ലെങ്കിൽ പിങ്ക് എഫക്റ്റോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇനി ഇങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു പിങ്കിഷ് കളറായിട്ടുണ്ട് അത്രേ ഉള്ളൂ. അത് മൊബൈലിൽ കാണുമ്പോഴുള്ളൂ, നമുക്ക് ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇല്ല. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കണ്ണ്, ഞാൻ സത്യമായിട്ട് പറയുകയാണ്, എൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇത് പറഞ്ഞുതരാണ്. എൻ്റെ കണ്ണുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഡിസ്പ്ലേയിൽ പിങ്ക് അല്ലെങ്കിൽ ഗ്രീൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഡിസ്പ്ലേയിൽ പിങ്കും കളറൊക്കെ ആയിട്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ ഞാൻ ഇന്നാണിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ലോഗോ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിലുണ്ടായിരുന്നത്. ചിലപ്പോൾ ആര് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂവിൻ്റെ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ
സ്ക്രീനിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. പിന്നെ ഫോണിൽ ചില നേരത്തെ നമ്മൾ ഫോണിൻ്റെ ക്യാമറ വെച്ച് നമ്മൾ ഡിസ്പ്ലേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഡിസ്പ്ലേ ഇഷ്യൂസ്. അപ്പോൾ അത് ഡിസ്പ്ലേ ഇഷ്യൂ, അത് ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ അല്ല, അത് ആ ക്യാമറയുടെ ഫോണിൻ്റെ ക്യാമറയ്ക്കും ഉള്ളതാണ്. ഡി എസ് എൽ ആർ ക്യാമറയിൽ ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല, അപ്പോൾ നമ്മളെ കണ്ണുകൊണ്ടും കാണുന്നില്ല. അപ്പോൾ മാക്സിമം അത് എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവമല്ല. 50% ഞാൻ സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് 50% അല്ലെങ്കിൽ 100% ഡിസ്പ്ലേൻ്റെ വരാറ്. അപ്പോൾ അതിന് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സണലി എനിക്ക് 25 അന്ന് ചെക്ക് ചെയ്തപ്പോഴും അതിൽ പലതവണ ഞാൻ ഉള്ളിൽ പെട്ടെന്ന് ബ്രൈറ്റ്നസ് കൂടുമ്പോൾ പെട്ടെന്ന് കുറച്ചിടും, മറ്റൊരു 15% ആ ലെവൽ കിടും. അപ്പോൾ അവിടേക്ക് ആ അധികം എത്തിയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇനി വേ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം കരുതിയിട്ടാണ് വൺ പ്ലസിനോട് എടുക്കാൻ പേടി നിന്നെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് എടുത്തോളി. അപ്പോൾ ഇനി വേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കും, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1K സബ്സ്ക്രൈബേഴ്സായ വീണ്ടും പറയുന്നു, ഗിവ് എ വേ ഈസ് ഓൺ ദ വേ. സോ keep supporting. Stay safe, guys. Peace out.